ചോദ്യം സ്വർഗത്തിലേക്കും നരകത്തിലേക്കും മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് എന്നും പാപം ചെയ്യുന്നവരെ നരകത്തിലിടുമെന്നും അള്ളാഹു പറയുന്നു. അള്ളാഹുവിന് ആരെല്ലാം തെറ്റ് ചെയ്യുമെന്ന് അറിഞ്ഞിട്ടും അവൻ എന്തിനാണ് അവരെ സൃഷ്ടിക്കുന്നത്? ഇത് ദൈവം മനുഷ്യരോട് ചെയ്യുന്ന അനീതിയല്ല. ദൈവം പടച്ചമുരാൻ സ്വർഗം നരകവും ഉണ്ടാക്കി, എന്നിട്ട് മനുഷ്യരെ സൃഷ്ടിച്ചു, ശരിയും തെറ്റുണ്ടെന്ന് പറഞ്ഞു. ദൈവത്തിന് ആദ്യം തന്നെ അറിയാം, പടച്ചവൻ ആദ്യം തന്നെ അറിയാം ആരൊക്കെയാണ് തെറ്റ് ചെയ്യാൻ പോകുന്നത്, ആരൊക്കെയാണ് ശരി ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ അറിഞ്ഞിട്ടും എന്തിനാണ് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് എന്നാണ് ചോദ്യം. ഇവിടെ അടിസ്ഥാനപരമായി ദൈവത്തിൻ്റെ അറിവിനെക്കുറിച്ചോ അല്ലെങ്കിൽ പടച്ചതമ്പുരാൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചോ ആ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ഖുർആനിൻ്റെ പ്രമാണങ്ങളുടെ അധ്യാപനങ്ങളെക്കുറിച്ചോ ഉള്ള അവ്യക്തതയോ അറിവില്ലായ്മയോ ആണ് ഇത്തരമൊരു ചോദ്യം ഉണ്ടാകാൻ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ കാഴ്ചപ്പാടനുസരിച്ചുകൊണ്ട് ഈ ലോകത്ത് ജനിച്ച് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും അവരോട് വളരെ കൃത്യമായി ഇതാ പരലോകത്ത് മനുഷ്യന്റെ മരണാനന്തര ജീവിതത്തിൽ സ്വർഗമുണ്ട് എന്നും നരകമുണ്ട് എന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. സ്വർഗാവകാശിയാകാൻ ഞാൻ എന്ത് ചെയ്യണം, അതിന്റെ മാർഗം പഠിപ്പിക്കുന്നു. നരകാവകാശിയാകാൻ എന്താണ് കാരണമായി തരിക, അതിന്റെ നിമിത്തങ്ങളും കാരണങ്ങളും കൃത്യമായി അവന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. എന്നിട്ട് അവനോട് നിന്റെ ശരീരത്തിനും നിന്റെ കുടുംബത്തിനും നിന്റെ സമൂഹത്തിനും നിന്റെ രാജ്യത്തിനും നിന്റെ ഐഹിക ജീവിതത്തിനും ഫലപ്രദമാകുന്നത് സ്വർഗത്തിലേക്കുള്ള മാർഗമാണ്, സ്വർഗത്തിലേക്കുള്ള മാർഗദർശനമാണ്. അത് സ്വീകരിച്ചാൽ നിനക്ക് കിട്ടാനുള്ളത് സ്വർഗമാണ്. അതല്ല നരകത്തിന്റെ മാർഗമാണ് നീ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പരലോകത്ത് വരുമ്പോൾ നിനക്ക് ശിക്ഷയുണ്ടാകും എന്ന് മാത്രമല്ല, നരകാവകാശിയായിക്കൊണ്ട് നീ ഈ ലോകത്ത് ജീവിക്കുന്ന അത്രയും കാലം നിന്റെ ജീവിതം നിനക്ക് ദ്രോഹമാണ്, നിന്റെ കുടുംബത്തിന് ദ്രോഹമാണ്, നിന്റെ സമൂഹത്തിന് ഉപദ്രവമാണ്, നിന്റെ കാലഘട്ടത്തിന് ഉപദ്രവമാണ്, നിന്റെ രാജ്യത്തിന് ഉപദ്രവമാണ്. അതുകൊണ്ട് അതുണ്ടാകാൻ പാടില്ല. വളരെ കൃത്യമായി വളരെ വ്യക്തമായി ലോകത്തിന്റെ മുമ്പിൽ മനുഷ്യരെ ഒരു പരീക്ഷണം എന്ന നിലക്ക് സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് രക്ഷയുടെ മാർഗവും ശിക്ഷയുടെ മാർഗവും ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് പഠിപ്പിച്ച് കാണിച്ചു കൊടുത്തിട്ടാണ്, നമുക്ക് സ്വയം തെരഞ്ഞെടുക്കാനുള്ള മാർഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടാണ് സ്വർഗനരകങ്ങളെക്കുറിച്ചും രക്ഷാശിക്ഷകളെക്കുറിച്ചും പറയുന്നത്. നമുക്ക് ദൈവം തമ്പുരാൻ പടച്ച തമ്പുരാൻ നാവ് തന്നു. ആ നാവ് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് കളവ് പറയാം, സത്യം പറയാം. ഇത് ദൈവം തീരുമാനിക്കുന്നതല്ല. സംസാരിക്കാനുള്ള കഴിവ് തന്ന്, കളവ് പറയുന്നത് പാപമാണെന്ന് പറഞ്ഞ്, സത്യം പറയുന്നത് പുണ്യമാണെന്ന് പറഞ്ഞ്, സത്യം പറഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ്, കളവ് പറഞ്ഞാൽ നരകത്ത് പോകുമെന്ന് പഠിപ്പിച്ചു തന്നിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു നാവ് തന്നപ്പോ നീ സംസാരിക്കുന്നത് സത്യമാണെങ്കിൽ അത് നിനക്ക് നല്ലതാണ്, നിന്റെ കുടുംബത്തിന് നല്ലതാണ്, നിന്റെ സമൂഹത്തിന് നല്ലതാണ്, നിന്റെ രാഷ്ട്രത്തിന് നല്ലതാണ് എന്ന നന്മയുടെ എല്ലാ വശങ്ങളും പഠിപ്പിച്ചു കൊടുത്ത് കളവാണെന്ന് നീ പറയുന്നതെങ്കിൽ അത് നിനക്ക്, നിന്റെ സമൂഹത്തിന്, നിന്റെ കുടുംബത്തിന്, നിന്റെ രാജ്യത്തിന്, നിന്റെ കാലഘട്ടത്തിന് എല്ലാം അതിന്റെ ദോഷമാണ് ഉണ്ടാവുക എന്ന് കൃത്യമായവനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് സത്യം പറയണോ അതല്ല കളവ് പറയണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അവിടെ ആർക്കും ജനിച്ചു വീഴുന്ന ഏതൊരാളുടെ മുമ്പിലും എനിക്ക് സ്വർഗത്തിൽ പോകേണ്ടതുണ്ടോ നരകത്തിൽ പോകേണ്ടതുണ്ടോ എന്ന് സ്വന്തമായി തീരുമാനിക്കാനുള്ള അനുവാദവും അവകാശവും മനുഷ്യർക്ക് തന്നെ സ്വന്തം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും ആസ്വാദനങ്ങളുടെയും ഒരിക്കലും ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാത് കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയം സങ്കല്പിച്ചിട്ടില്ലാത്ത അനുഭൂതിയുടെ അനുഗ്രഹങ്ങളുടെ മഹാസ്വർഗലോകം മനുഷ്യർക്ക് വേണ്ടി സമ്മാനിക്കാൻ വേണ്ടി പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് ആ സ്വർഗലോകം ഒരുക്കി വെച്ച് ആ സ്വർഗം നേടാൻ നമ്മൾ പണിയെടുക്കാനാണ്. ആ സ്വർഗം നേടാൻ വേണ്ടി പണിയെടുക്കുമ്പോൾ പടച്ചതമ്പുരാൻ പഠിപ്പിച്ച മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തലാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ രംഗത്ത് കരണീയമായിട്ടുള്ളത്. ആ രംഗത്ത് അവിടെയാണ് ഞാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതല്ല നരകത്തിന്റെ മാർഗം നാം തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ അത് പരലോകത്ത് നമുക്ക് നഷ്ടമുണ്ടാക്കുമെന്ന് മാത്രമല്ല ഈ ലോക ജീവിതത്തിൽ തന്നെ അതെല്ലാ നിലക്കും നമുക്ക് നഷ്ടമാണ്, നാശമാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിനും. അതുകൊണ്ട് തന്നെ ദൈവികമായ കൽപ്പനയും ദൈവികമായ നിർദ്ദേശവും പടച്ചതമ്പുരാന്റെ അടുക്കൽ നിന്നുള്ള വളരെ കൃത്യമായ മാർഗദർശനം അതിനെ ബോധ്യപ്പെട്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും നമ്മുടെ ജീവിതത്തെ നന്നാക്കിയെടുക്കുന്നതിനു വേണ്ടി നിങ്ങളെല്ലാം ശ്രദ്ധിക്കണേ, പരിശ്രമിക്കണേ എന്ന് വിനീതമായി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടും ഇതിനെ തുടർന്നുള്ള മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും കൂടുതലായി നിങ്ങൾ പഠിക്കണമെന്നും പരിശോധിക്കണമെന്നും അന്വേഷിക്കണമെന്നും ചിന്തിക്കണമെന്നും വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹൃദ വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.